ശരിയാണ്, ജയിക്ക് വളരെ വളരെ കഴിവ് തെളിയിച്ച ശ്രീ എം ജയചന്ദ്രൻ കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം കേൾക്കാം. അതായത് ശ്രീ ജയചന്ദ്രൻ, ജയിക്ക് വളരെ അടയാളപ്പെടുത്തിയ സമരങ്ങളിലൂടെ വളർന്ന വളരെ ഐഡന്റിറ്റി ഉള്ള വളരെ നല്ലൊരു വ്യക്തിത്വം തന്നെയാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യമൊക്കെ, ഒരു തോൽവി കൊണ്ടൊന്നും അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്തി പറയാനും ആകില്ല. പക്ഷേ ജേക്ക് സി തോമസ് എന്ന ഈ സഹതാപ തരംഗം അടിക്കുന്ന ഘട്ടത്തിൽ ജേക്ക് സി തോമസിനെ ആവർത്തിച്ച് പരീക്ഷിക്കാതെ ഇപ്പോൾ നേരത്തെ ഉയർന്നു വന്ന പോലെ നിബു അവരൊരു പക്ഷെ പിന്മാറിയിട്ടുണ്ടാകും, അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ മുമ്മൻചാണ്ടിയുമായി ചേർന്ന് നിന്നിരുന്ന ആ വൈകാരികതയെ അത്ര കണ്ട് ഉപയോഗിക്കാനാകാത്ത ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാമായിരുന്നല്ലോ എൽ ഡി എഫിന്. അങ്ങനെ പരാജയം സംഭവിച്ചിട്ടുണ്ടോ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ? ഇവിടെ അങ്ങനെ സ്ഥാനാർത്ഥി ഏറ്റവും മികച്ചതാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് ഈ പിന്നെ പുതുപ്പള്ളി റിസൾട്ടില് ജേക്ക് സി തോമസ് ജയിക്കും എന്ന ഒരു ഘട്ടത്തിലും എൽ ഡി എഫിൽ പെട്ട പ്രധാനപ്പെട്ട ആരും തന്നെ വിശ്വസിച്ചതായി ഞാൻ കരുതുന്നില്ല. പുതുപ്പള്ളി രാഷ്ട്രീയം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. പിന്നെ ഈ കോൺഗ്രസിന്റെ വാദം എന്ന് പറഞ്ഞതൊന്നും അല്ലല്ലോ. കോൺഗ്രസ് വാദിക്കുന്നത് പിന്നെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വലിയ രാഷ്ട്രീയമായ അഭിപ്രായ രൂപീകരണമാണ് പുതുപ്പള്ളിയിലെ വോട്ടർമാർ ഈ വോട്ടെടുപ്പിലൂടെ നടത്തിയത്. ഭരണപരാജയം, ഭരണവിരുദ്ധ വികാരം, സഹതാപമൊക്കെ ചെറിയൊരു പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ള നിലയിൽ മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ. അങ്ങനെ അതാണ് വിഷയം എന്നുണ്ടെങ്കിൽ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഈ 9044 വോട്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത് ഭൂരിപക്ഷം. അപ്പൊ അന്നത്തെ 9044നേക്കാളും ഈ ഇപ്പോ ഏതാണ് 37718 വോട്ടാണല്ലോ ഇപ്പോ ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം. അതിലേക്ക് എത്തുമ്പോ ഉമ്മൻചാണ്ടിയെക്കാളും മിടുക്കനായ മകനായതുകൊണ്ടാണോ അദ്ദേഹത്തിന് ഇത്രയും വോട്ട് കിട്ടിയത് ഭൂരിപക്ഷം? അല്ലെങ്കിൽ അതിനേക്കാളും വളരെ മോശം രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ കടന്നു പോകുന്നത് എന്നതുകൊണ്ടാണോ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്? ഈ രണ്ട് ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാതെ പോകാൻ കഴിയില്ല. പക്ഷെ ഈ ചോദ്യത്തിന്റെ മറുപടി ആദ്യം പറഞ്ഞു തന്നത് ആരാണ്? ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഈ ചോദ്യത്തിന്റെ മറുപടി തന്നെ കൃത്യമായി പറഞ്ഞത് ചാണ്ടിയുമ്മനാണ്. നിയുക്ത എം എൽ എ ആണ് പറഞ്ഞത് അപ്പായുടെ 13-ാമത്തെ വിജയമാണിത്. അദ്ദേഹം ഇത് ഭരണവിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞില്ല. എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള പുതുപ്പള്ളി ജനങ്ങളുടെ വിധിയെഴുത്താണ് ഇത് എന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയാണ്, യു ഡി എഫ് ആണ്, മാധ്യമങ്ങളാണ്. അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വസ്തുത. ഈ വസ്തുതയിലേക്ക് ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം മാത്രമേ എനിക്ക് പറയേണ്ട ജോലി ഇവിടെ വരുന്നുള്ളൂ. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ 9044 വോട്ട് ഭൂരിപക്ഷം, ഇപ്പോ പിന്നെ 37718 വോട്ട് ഇപ്പോഴത്തെ ഭൂരിപക്ഷം. ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 28,000 വോട്ടാണ് വരുന്നത്. ഈ 28,000 വോട്ട് ഉണ്ടായത് എങ്ങനെയാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചല്ലോ. ഈ രണ്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളും, ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ചാണ്ടിയമ്മന്റെ വ്യക്തിപ്രഭാവമോ അല്ല, ഉമ്മൻചാണ്ടി മരിച്ചു, ആ മരിച്ച ആളിനോടുള്ള അനുതാപം, അതാണ് ഏറ്റവും കറക്റ്റായ സംഗതി എന്ന് പറയുന്നത്. എമ്പതിയാണ് അത്. ആ എമ്പതി 182 ബൂത്തിലും വർക്കൗട്ട് ചെയ്തു. 182 പോളിംഗ് ബൂത്തിലും, ഒരു ബൂത്തിൽ മാത്രമേ ലീഡ് കിട്ടിയുള്ളൂ എന്ന് ഓർക്കണം. കഴിഞ്ഞ തവണ 60 ബൂത്തിൽ ലീഡ് കിട്ടിയ ആളാണ് ജയിക്ക്. അപ്പോ അത് അതിൽ 60-ൽ ഒരു ഒരെണ്ണം താഴേക്ക് പോവുകയാണെങ്കിൽ അത് പിന്നെ രാഷ്ട്രീയമായ എൽ ഡി എഫിന് നേട്ടമല്ല എന്ന് നിരവധി ജാനകർത്തകൾ പറഞ്ഞ ആളും കൂടെയാണ് ഞാൻ. അതുകൊണ്ടും കൂടെ പറയുകയാണ്, അപ്പോ രാഷ്ട്രീയമായി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? രാഷ്ട്രീയമായി സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടാണോ എൽ ഡി എഫിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അജണ്ട വെച്ച് നീങ്ങിയത്? വികസനം മാത്രമാണ്. യു ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അജണ്ടയേ ഇല്ല. ഏക അജണ്ട എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ പിന്നെ പടം, അദ്ദേഹത്തിന്റെ കല്ലറ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശം അവർ സമർത്ഥമായി വിനിയോഗിച്ചു. അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാമെന്ന് അവർ വിചാരിച്ചു. ആ വിചാരം അതിഗംഭീരമായി തന്നെ അവര് ഫ്രൂട്ട്ഫുൾ ആക്കുകയും ചെയ്തു. അതാണ് ഇന്നത്തെ ഇലക്ഷൻ കണ്ടത്, ഇലക്ഷൻ ഇയറിംഗിൽ കണ്ടത് അതാണല്ലോ. പക്ഷെ എൽ ഡി എഫ് അതല്ല. എൽ ഡി എഫിന് മുമ്പോട്ട് വെക്കാൻ കഴിയുന്ന അത്ര ഒരു സമീപനമല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഈ സാഹചര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് കളത്തിൽ ഇറങ്ങിയത്. അല്ലെങ്കിൽ മറിച്ചൊരു കാര്യം പറയണം, ഉമ്മൻചാണ്ടി മരിച്ച് 21-ാമത്തെ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്ന് ഓർക്കണം.
നാൽപ്പതാം ദിവസം പരേതന്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ വലിയ ജനകീയ ജനനേതാവിന്റെ അദ്ദേഹത്തിന്റെ നാൽപ്പതാം ദിനം ആഘോഷിക്കുമ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂർധന്യത്തിലേക്ക് എത്തുകയാണ്. ആ തരത്തിലായിരുന്നു ഇലക്ഷനിയറിംഗ്. ഇതെല്ലാം ചേർന്നുണ്ടാക്കിയ അനുതാപത്തിന്റെ ഒരു വലിയ വേലിയേറ്റം. ആ വേലിയേറ്റത്തിന്റെ ഒരു തള്ളലുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചല്ലോ. ശ്രീ ജയചന്ദ്രൻ, ഇത് എൽ ഡി എഫ് കണ്ടിരുന്നു, ഇത് സി പി ഐ എം കണ്ടിരുന്നു, താങ്കൾ അടക്കമുള്ള ഇടത് രാഷ്ട്രീയ നിരീക്ഷകർ അത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര അധിക ഭൂരിപക്ഷം ലഭിച്ചതിലുള്ള പ്രശ്നമാണ് അവിടെ ഉയരുന്നത്. ഒന്ന്, രണ്ട്, ജേക്സി തോമസിന് ഒരു ഘട്ടത്തിലും രാവിലെ 8 മണിക്ക് ശേഷം ഒരു ഘട്ടത്തിൽ പോലും ജേക്സി തോമസിന് ഒരു നേരിയ വെല്ലുവിളി ഈ ചാണ്ടിയുമ്മനെതിരെ ഉന്നയിക്കാനായില്ല. എന്തിന് വി എൻ വാസവന്റെയും ജേക്സി തോമസിന്റെയും തന്നെ ബൂത്തുകളിൽ ജേക്ക് പിന്നോട്ട് പോയി? വോട്ട് ഷെയറിന്റെ കാര്യം നോക്കിയാൽ 2016 അപേക്ഷിച്ച് പോലും കുറയുന്നു 2023. അപ്പോ സഹതാപ തരംഗം ആണ് എന്ന് പറയുമ്പോൾ തന്നെ എവിടെയോ എൽ ഡി എഫിന്റെ മെഷീനറിയിൽ വരുന്ന ഒരു വലിയ പരാജയം അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം സർക്കാർ വിരുദ്ധതയല്ല എങ്കിൽ എന്താണ് സംഭവിച്ചത്? അല്ല, സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറയാം, സ്ട്രെയിറ്റ് ആയിട്ടൊരു കാര്യം പറയാം സാറെ. അതായത് പിന്നെ 61.17% ആണ് യു ഡി എഫിന് കിട്ടിയ പെർസെന്റേജ്, വോട്ട് പെർസെന്റ്. അതേസമയം 31.28% എൽ ഡി എഫിന്റെ പെർസെന്റേജ്, ഏതാണ്ട് ഇരട്ടിയോളം വരും യു ഡി എഫിന് കിട്ടിയ വോട്ട്. അതാണ് ഇന്നത്തെ പിന്നെ നെറ്റ് ഔട്ട്കം റിസൾട്ടിന്റെ പെർസെന്റേജ് വൈസ്. അപ്പോ അതാണോ എൽ ഡി എഫ് അവിടെ? അല്ലെന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ വിമർശകർക്ക് പോലും നിങ്ങൾ ഈ പറയുന്നതെല്ലാം ആപ്ലിക്കബിൾ ആകുന്ന എവിടെയാണെന്ന് അറിയാമോ? ഈ പിന്നെ പിണറായി വിരോധം അല്ലെങ്കിൽ ഗവൺമെന്റ് എതിരായിട്ടുള്ള വോട്ടുകളാണെന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു മണ്ഡലത്തിലല്ല, എൽ ഡി എഫിന്റെ ഒരു മണ്ഡലത്തിൽ ഇങ്ങനൊരു ഇലക്ഷൻ നടക്കുകയാണ്. അവിടെ ഇത്ര ഒരു വിജയം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് പറയാം ഏതാണ് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം. ഇതെങ്ങനെ യു ഡി എഫിന്, കേരളത്തിലെ 15 യു ഡി എഫ് കോട്ടകൾ ആയിട്ടുള്ള മണ്ഡലങ്ങൾ എടുത്താൽ അതിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനത്ത് നിൽക്കും പുതുപ്പള്ളി. ഇത് ആർക്കാണ് അറിയാത്തത്? അത്തരം ഒരു മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ വലിയൊരു സ്റ്റാൾവാർട്ട് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്, അല്ല ഒരു നേതാവ്, മരിച്ചു കഴിഞ്ഞ് വരുന്ന കാൻഡിഡേറ്റ്, അദ്ദേഹത്തിന്റെ സക്സസർ, മകൻ, പിൻഗാമിയായിട്ട് വരുന്നു, അതിന് കിട്ടുന്ന വലിയൊരു അനുതാപത്തിന്റെ വേലിയേറ്റം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ വേലിയേറ്റം ഉണ്ടാക്കിയ ഒരു തിരയിളക്കമുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ. അത് പറയുന്ന എനിക്ക് മടിയില്ല. കാരണം എന്റെ അടുത്ത് ഒരു നേതാവ് തന്നെ, ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയിൽപ്പെട്ട ഒരു നേതാവ് തന്നെ പറഞ്ഞതാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കേട്ടോ, വോട്ടിംഗ് ദിവസത്തിന് മുൻപാണ് എന്നോട് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, ഘടകകക്ഷി നേതാവ്, ഘടകകക്ഷിയുടെ പേര് പറയാൻ പാടില്ലാത്തത് മാത്രം ഞാൻ പറയുന്നില്ല. അങ്ങനെ അത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയിൽപ്പെട്ട പിന്നെ ആൾക്കാരുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഈ പറഞ്ഞ അനുതാപം, അവിടെയാണ് അനുതാപത്തിന്റെ ഗംഭീരമായ ഒരു വർക്കിംഗ് നടന്നിട്ടുള്ളത്. ആ എംപതി അത് വലിയ തോതിൽ വേലിയേറ്റം പോലെ വന്ന് ഭവിച്ചതാണ് ഈ വിഷയത്തെ, ഈ വിജയത്തിന്റെ അടിസ്ഥാനം. അതല്ലാതെ മറ്റൊന്നുണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ട ആള് പിന്നെ നിയുക്ത എം എൽ എ ആണ്, ജയിച്ച ചാണ്ടിയുമ്മനാണ്. അദ്ദേഹം പറയുന്ന എന്താണ്, അപ്പയുടെ 13-ാമത്തെ വിജയമാണിത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സമർപ്പിക്കുകയല്ല ചെയ്യുന്നത്, എന്റെ വിജയം എന്റെ അപ്പയ്ക്ക് സമർപ്പിക്കുന്നു എന്ന ആലങ്കാരികമായ രാഷ്ട്രീയമായിട്ട് പ്രയോഗിക്കുകയല്ല ചാണ്ടിയുമ്മൻ ചെയ്തത്. വളരെ വളരെ സ്റ്റാറ്റിസ്റ്റിക്സ് നിരത്തി വളരെ പക്വതയുള്ള ഒരു നിരീക്ഷണം രാഷ്ട്രീയമായി തന്നെയാണ് താങ്കൾ മുമ്പോട്ട് വെക്കുന്നത്, ശരിയാണ്, അത് അതിനോട് എതിർപ്പില്ല. പക്ഷേ ഒരു കാര്യം, നേരത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന സി പി ഐ എം നേതാവ് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നത്, ഇവിടെ മറിച്ചൊരു അഭിപ്രായമാണ് ഉണ്ടാവുകയെങ്കിൽ, അതായത് യു ഡി എഫ് ആണ് ജയിക്കുകയെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഉള്ള മറിച്ചിൽ കൊണ്ടായിരിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഒരിക്കലും എൽ ഡി എഫ് ജയിക്കുമെന്നല്ല ആരും കണ്ടിരുന്നത്. പക്ഷേ നെക്ക് ടു നെക്ക് ഫൈറ്റായി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിൻ്റെ പേരിൽ മാത്രം ജയിക്കുകയും ആ ജയത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂടി സഹായമാകുന്നത്, സഹതാപത രംഗത്തിൻ്റെ സഹായമാകുന്നത് എന്ന് തന്നെയാണ് മൊഴിമാറ്റി നാമൊക്കെ സ്വീകരിച്ചത്. കാരണം എന്നിട്ട് മാധ്യമപ്രവർത്തകർ നോക്കി ഒരു പ്രത്യേക ശരീരഭാഷയിൽ എം വി ഗോതമാസ്റ്റർ ചിരിക്കുകയും ചെയ്തു. കാരണം അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി അദ്ദേഹത്തെ കൊടുക്കാനാകാത്ത ഒരു വലിയ മറുപടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം ജയിക്ക് തോൽക്കുമെന്നും
അവിടെ ചാണ്ടിയുമ്മൻ ജയിക്കുമെന്നും അങ്ങനെ ജയിച്ചാലുള്ള ഒരു മുൻകൂട്ടി മുൻകൂർ ജാമ്യം എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ ആ വാക്കുകളെ നമ്മൾ കണ്ടത്. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആകാതെ പോയി. ഇന്ന് ഗോവിന്ദൻ മാസ്റ്ററിന് തന്നെ സഹതാപതരംഗം എന്ന രീതിയിൽ മാത്രം പറയേണ്ടി വന്നു. അപ്പോൾ അവിടെ എൽ ഡി എഫ് വളരെ സൂക്ഷ്മമായി സട്ടിലായി എൽ ഡി എഫിന് സംഭവിച്ച സി പി ഐ എമ്മിന് സംഭവിച്ച പരാജയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അടയാളപ്പെടുത്തിക്കൂടെ? അങ്ങനെ വിലയിരുത്തുന്നതിൽ തെറ്റുണ്ടോ? എന്റെ സംശയമാണ് ശ്രീ ജയചന്ദ്രൻ. അല്ല, ഒരു പൊളിറ്റിക്കൽ അനാലിസിസിൽ അതിന് പ്രസക്തിയില്ല അജിംഷാദെ. കാരണം ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ പിന്നെ റിസൾട്ടിൽ. അത് പിന്നെ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഇന്ന് പറഞ്ഞതുപോലെയും അതിന് മുൻപ് വാസവൻ ഒക്കെ അവകാശപ്പെട്ടതുപോലെയും ഒക്കെയുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ബേസ് സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് റിയാലിറ്റിയാണ്. എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ നമ്മുടെ താരം എത്തിയിട്ടുണ്ട്. ശ്രീ എ ഷുക്കൂർ ആണ് നമ്മുടെ കോൺഗ്രസ് നേതാവ്. ശ്രീ എ ഷുക്കൂർ ആണുള്ളത്. ശ്രീ ഷുക്കൂർ, സ്വാഗതം. തീർച്ചയായും അദ്ദേഹത്തിലേക്ക് വരാനാകുന്നില്ല നമുക്ക്. ഞാൻ തീർച്ചയായിട്ടും സാങ്കേതികമായ ചില തടസ്സങ്ങൾ പിടഞ്ഞു, പക്ഷെ അദ്ദേഹം ഫ്രെയിമിൽ കണ്ടു, അതാണ് ഞാൻ പെട്ടെന്ന് പോയത്. ശ്രീ ജയചന്ദ്രൻ, ഞാൻ അത് താങ്കളൊന്ന് കംപ്ലീറ്റ് ചെയ്യൂ. അല്ല, അത് ആ പൊളിറ്റിക്കൽ റിയാലിറ്റി. പിന്നെ എൽ ഡി എഫിന്റെ വോട്ട് ബേസ്, സി പി എമ്മിന്റെ വോട്ട് ബേസ്, അത് അതവിടെ ഉണ്ട്. അതൊരു സ്തംഭനാവസ്ഥയിലോ തകർച്ചയിലോ ആണ് എന്ന് വിലയിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റും ഈ വലിയ മുന്നേറ്റത്തിലും, യു ഡി എഫിന് കിട്ടിയ ഈ വലിയ മുന്നേറ്റത്തിലും ആർക്കും ആരോപിക്കാൻ കഴിയാത്ത വിധം അത് അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ശ്രീ അജിത് തോമസ്, ബി ജെ പി പ്രതിനിധി, ശ്രീ അജിത് തോമസ്, നോക്കൂ, നിങ്ങളെല്ലാം ഈ സഹതാപതരംഗത്തിൽ ഉമ്മൻചാണ്ടിക്ക് സഹതാപതരംഗമുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ